നമസ്കാരം. മെഡിക്കൽ സ്വാശ്രയ പ്രവേശനം എന്ന ഗുലുമാൽ. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. 80-ാം പിറന്നാളിന് വെള്ളാപ്പള്ളിക്ക് വീണ്ടും കല്യാണം. അനുയായികളും കുടുംബാംഗങ്ങളും ഒത്തുകൂടിയ ചടങ്ങുകളോടെയുള്ള പിറന്നാൾ ആഘോഷത്തിൽ വെള്ളാപ്പള്ളിയും ഭാര്യയും പരസ്പരം ഹാരാർപ്പണവും നടത്തി. കഴിഞ്ഞ പിറന്നാളിനും ഇരുവരും മാല ചാർത്തി പുനർമാംഗല്യം നടത്തിയിരുന്നു. ഇത് എന്തേർപ്പാടാ എന്ന് ചോദിക്കേണ്ട, ഇതൊക്കെയാണ് വെള്ളാപ്പള്ളിയുടെ ഊർജത്തിന് കാരണം. സാമുദായിക പ്രവർത്തന നേതൃത്വത്തിനും മകൻ നേതാവായ രാഷ്ട്രീയ പാർട്ടിയെ ഒരു കരക്കെത്തിക്കാനുമുള്ള അംഗങ്ങൾക്ക് ഇനിയും ബാല്യം. വിമർശനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഊർജമാണ് ആരോഗ്യത്തിൻ്റെ രഹസ്യമെന്നും വെള്ളാപ്പള്ളി തുറന്നു പറയുന്നു. ക്ഷണിച്ചിട്ട് വന്നവരല്ല ഇവരാരും, അറിഞ്ഞു വന്നവരാണ്. പത്രത്തിലും അതുപോലെ പരസ്പരം പറഞ്ഞു വന്ന ആളുകളാണ്. എല്ലാ കൊല്ലവും ഇങ്ങനെ പിറന്നാൾ നടത്താറുണ്ട് ഇവിടെ. ഇക്കൊല്ലം 80-ാമത് പിറന്നാൾ, 81-ാമത് പിറന്നാളും 80 വയസ്സ് തികയും ചെയ്തപ്പോൾ അതിന് സ്വാഭാവികമായിട്ട് ഒരു പ്രാധാന്യമുള്ളതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഇന്ന് ഒത്തുകൂടി എന്ന് മാത്രമേ ഉള്ളൂ. അത് വേറെ പ്രത്യേകത ഒന്നുമില്ല. എൺപത് വയസ്സെന്ന് പറഞ്ഞാൽ ഒരു വയസ്സ് തന്നെയാണത്. ഇവിടെ വയസ്സല്ല എന്ന് പറയാനൊക്കത്തില്ല. പക്ഷെ കണ്ടാ പറയാനില്ല എന്ന് അത് ദൈവത്തിന് സ്തുതി. വനിതകളെ, പുരുഷന്മാരെ, ജന്മദിനെ അപ്പം മുറിക്കുവാൻ സമയമായി. എല്ലാവരും സമീപത്തേക്ക് വരിക. സന്തോഷ ജന്മദിനം കുട്ടിക്ക്, സന്തോഷ ജന്മദിനം കുട്ടിക്ക്. ഈ 80 വയസ്സായിട്ട് ഞാൻ ഉണർവോടും ഉന്മേഷത്തോടും കൂടി തന്നിടത്തോടും കൂടി എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നത് നിങ്ങളെല്ലാം പിൻബലം, പാവങ്ങളുടെ പ്രാർത്ഥന, ദേവിയുടെയും ഗുരുദേവൻ്റെ അനുഗ്രഹം കൊണ്ട് അതെല്ലാം എനിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് നേരം. മധ്യ തിരുവിതാംകൂർ ഭരിച്ചുകൊണ്ടിരുന്ന രാജാവ് പേര് ശശി. പൊയ്പോയ നല്ല നാളുകളെക്കുറിച്ചുള്ള ഗൃഹാതുര സ്മരണയിലാണ് കോൺഗ്രസ് അനുകൂല സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ സംഘടന. മാവേലി കാലത്തെയും ഉമ്മൻചാണ്ടി ഭരണത്തെയും കുറിച്ചുള്ള ഓർമ്മ പുതുക്കാൻ ഓണാഘോഷത്തിന് അവർ ഉമ്മൻചാണ്ടിയെ തന്നെ കൊണ്ടുവന്നു. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന വാമനനെ കൊണ്ടുവന്ന് സെക്രട്ടേറിയറ്റ് സർവീസ് എന്ന മഹാബലിയെ ചവിട്ടിത്താഴ്ത്താൻ പിണറായിയുടെ വാമന ഭരണം ശ്രമിക്കുന്നതിൻ്റെ ആശങ്കകൾക്കിടയിലാണ് അവരുടെ ഓണാഘോഷം. മാവേലിക്ക് ശേഷം നീയുള്ളന്നോരോ മാളോരെയും തോന്നിപ്പിച്ച നീയ നേതാവ്. നമുക്ക് സത്യം പറഞ്ഞാൽ എല്ലാവർക്കും സന്തോഷപൂർണമായ ഐശ്വര്യപൂർണമായ ഓണാമവും ആഘോഷിക്കുന്ന ഔപചാരികതയുടെ പേരിൽ പറയാൻ കഴിയുമെങ്കിലും സെക്രട്ടറിയിലെ ഒരു ജീവനക്കാരനും മനസ്സുകൊണ്ട് സന്തോഷത്തോടുകൂടി ഈ പ്രാവശ്യം ഓണം ആഘോഷിക്കാൻ കഴിയുകയില്ല. നീതിമാനും ധർമ്മിഷ്ഠനുമായ ഒരു ഭരണാധികാരിയുടെ ഓർമ്മ പുതുക്കൽ ആഘോഷിക്കുമ്പോൾ ഇവിടുത്തെ മുഖ്യമന്ത്രി എന്താ ചെയ്തത്? സമരത്തിൻ്റെ തീവ്രതയിൽ നിൽക്കുന്ന നമ്മളെ ഒന്ന് പറ്റിച്ച് തൽക്കാലം നിങ്ങളുടെ 5 പോസ്റ്റേ എടുക്കുന്നുള്ളൂ, ആകെ അണ്ടർസെക്രട്ടറിയുടെ 5 പോസ്റ്റേ എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സമരത്തിൻ്റെ ജ്വാലയൊന്ന് കെടുത്തുവാൻ തന്ത്രപൂർവ്വം ശ്രമിക്കുകയും നമ്മളെ പറ്റിക്കുകയും അല്ലേ ചെയ്തത്?
അധികാരം കയ്യിലില്ലെങ്കിൽ പാർട്ടി തന്നെ ഒരു ശവമാണ്. ഓണക്കാലത്ത് മറ്റുള്ളതെല്ലാം മാറ്റിവെച്ച് മലയാളികൾ എവിടെല്ലാം ഉണ്ടോ അവിടെല്ലാം നമ്മൾ ഓണം ആഘോഷിക്കും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നം ഞാൻ, അതിൻ്റെ ഗൗരവം ഞാൻ മനസ്സിലാക്കുന്നു. എന്നാലും ആശങ്കയൊക്കെ മാറ്റിവെച്ച് സ്വസ്ഥമായ ഒരോണം ഈ പ്രാവശ്യവും നിങ്ങൾക്കുണ്ടാകട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. തളരരുത് രാമൻകുട്ടി, തളരരുത്, നീ സമാധാനിക്ക്. ചോദിക്കുന്നവർക്കൊക്കെ കോളേജ് തുടങ്ങാൻ സർക്കാരുകൾ NOC കൊടുത്തതോടെ നാട്ടിൽ പഠിക്കാൻ കൂണുകൾ പോലെ മെഡിക്കൽ കോളേജുകൾ മുളച്ചു പൊന്തിയെങ്കിലും അവിടെ പഠിക്കണമെങ്കിൽ കുടുംബം വിൽക്കേണ്ട അവസ്ഥ. കുടുംബം വിറ്റാലും സാധാരണക്കാരന് പഠിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സ്വാശ്രയ മെഡിക്കൽ ഫീസ് നിശ്ചയിക്കാൻ സർക്കാരിന് കഴിവില്ലാതെ പോയപ്പോൾ സുപ്രീം കോടതി അതങ്ങ് നിർവഹിച്ചു. കോളേജുകൾ 10 ലക്ഷം ചോദിച്ചപ്പോൾ കരുണാമയനായ സുപ്രീം കോടതി 11 ലക്ഷമാക്കി കൊടുത്തു. 5 ലക്ഷത്തിന് സർക്കാരുമായി കരാറുണ്ടാക്കിയവർ പോലും മറുകണ്ഠം ചാടിയപ്പോൾ സ്വാശ്രയ കോളേജുകളിൽ മെറിറ്റുള്ള സാധാരണക്കാർക്ക് മെഡിക്കൽ പഠനം വെറും സ്വപ്നം മാത്രമാവും. പിന്നെ നിന്റെ മകൾ എന്നാ എടുക്കാൻ പോണം? രാജ്യം ഭരിക്കണ കളക്ടർ ആവുക, കലക്ടർ അല്ല ഡോക്ടർ ആക്കും. ആനി ഡോക്ടറെ കാട്ടിലും വലിയ ഡോക്ടർ. ഫൈവ് ടൈംസ് അവരുടെ സ്വപ്നങ്ങളെ അവർ താറുമാറാക്കി. ഡബിളല്ല, ഒരു ജനാധിപത്യ സംവിധാനത്തിന് ചെയ്യാൻ കഴിയാത്തത്ര ക്രൂരവും പൈശാചികവും ബ്രൂട്ടൽ ഒരു നടപടിയായി ഈ സർക്കാരിൻ്റെ ഈ നീക്കത്തുകയാണ്. സാധാരണ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ആരുമില്ല. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം കുലുമാൻ, പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പം കുലുമാൻ. ഇന്നിപ്പോ ഉച്ചയ്ക്ക് വന്ന വിധി പ്രകാരം ഞങ്ങൾ ബാങ്ക് ഗ്യാരണ്ടി കാണിക്കണം. പെട്ടെന്ന് ഇവിടുന്ന് ബാങ്ക് ഗ്യാരണ്ടി കിട്ടിയ ഞങ്ങൾ സാധാരണ വീട്ടിൽ നിന്ന് വരുന്നവരോ, പെട്ടെന്ന് ഒരു 4 ലക്ഷത്തിന് ബാങ്ക് ഗ്യാരണ്ടി ഒന്നും ഞങ്ങൾക്ക് എടുത്തു കൊടുക്കാൻ പറ്റില്ല. കൊടുക്കാൻ പറ്റുന്നവരുണ്ടായിരിക്കും. എന്തായാലും ഞാൻ മനസ്സിലാക്കുന്നു, 3000 കേരള റാങ്കിൽ എത്ര പിള്ളേർ ഇപ്പം ഈ സീറ്റിൽ പഠിക്കുന്നു എനിക്ക് ഒരു ഉറപ്പില്ല. ആശുപത്രി പോയി ഡോക്ടറെ വിളിച്ചിട്ട് അവർ വന്നില്ല. 4 നാഴിക നടന്നു വരാൻ പറ്റുകയല്ലോ. വന്നാർന്നെങ്കിൽ എന്റെ മകക്കട അമ്മ പോകലാർന്നു. കടപ്പുറത്ത് കാറും വണ്ടിയും വരാത്തതിന് നമ്മൾ എന്ത് ചെയ്യാനാണ്? അന്നു മുതലേ അച്ഛനൊരാശയുണ്ട്, എന്റെ മകളെ ഡോക്ടറാക്കണോന്ന്. കാറും വണ്ടിയും വെള്ളവും ഒന്നും ചെല്ലാത്തടുത്ത് നടന്ന് ചെല്ലണ ഡോക്ടർ. ഇനി അഡ്മിഷൻ എടുക്കാൻ ഞങ്ങൾ എടുത്തിട്ടെടുക്കാൻ ഞങ്ങളെ കൊണ്ട് വിവാഹമില്ല. കാരണം ഇനി അങ്ങോട്ട് തുടർന്ന് പോകണമെങ്കിൽ 15 ലക്ഷം വീതം കൊടുക്കാൻ ഉള്ള ആവശ്യമില്ല. ഞങ്ങൾ കടലിൽ നിന്ന് കിട്ടുന്ന ഈ വരുമാനം കൊണ്ട് ഒരു കാരണാവശ്യം നടന്നു. പിന്നെ ഞങ്ങൾക്ക് പഠിക്കാനൊക്കെ ഉള്ള ഒരു സ്പോൺസറൊക്കെ ആരെങ്കിലുമൊക്കെ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നത്. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇതിനോട് ചേർത്തില്ല. എല്ലാവരും കൂടെ വന്ന് നാട്ടുകാരെല്ലാവരും പറഞ്ഞ് നിങ്ങൾ നമുക്ക് ആദ്യമായിട്ട് ഇവിടെ ഇത് ഇങ്ങനെ ഒരു നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ ഒരു കുട്ടിയെ കിട്ടുന്നതാണ്, അതുകൊണ്ട് MBBSന് അഡ്മിഷൻ കിട്ടിയാണ് നമുക്ക് എങ്ങനെയായാലും പിന്നെ എല്ലാവരും ഞങ്ങൾക്ക് സഹായിക്കാൻ നീ ഉണ്ട്. ഈ 11 ലക്ഷം എന്ന് പറഞ്ഞ് നടക്കത്തില്ല. കാരണം ഞാൻ 5 വർഷം പഠിച്ചിറങ്ങി കഴിയുമ്പോൾ 1,50,000 രൂപയോളം എനിക്ക് കൊടുക്കേണ്ടി വരും. അതിൽ കൂടും പിന്നെ കോളേജ് ഫീസ് സെപ്പറേറ്റ് എടുക്കാം. ഇതുപോലെ 5 വർഷം അടയ്ക്കുമ്പോൾ 1,60,000 കൂടും, അതായത് 60 ലക്ഷത്തോളം എത്തും എന്തായാലും. അതൊക്കെ പഠിച്ചിട്ട് അത് മെറിറ്റ് സീറ്റാണെന്ന് ആലോചിക്കണം. മാനേജ്മെൻറ്റ് സീറ്റിനോ NRI സീറ്റിനോ വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഇവിടെ വന്നത്, മെറിറ്റ് സീറ്റിന് വേണ്ടി മാത്രമാണ് വന്നത്. അപ്പോൾ ഇത്രയും ഫീസ് അടിച്ചിട്ട് ഡോക്ടേഴ്സ് പിന്നെ എങ്ങനെ ഡോക്ടേഴ്സ് 5 വർഷം കഴിഞ്ഞിട്ട് മൂല്യബോധമുള്ള ഡോക്ടേഴ്സ് ഉണ്ടാവുന്നൊക്കെ പറയുക. അതും ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുന്ന കേരളത്തിൽ ഇത് ഇങ്ങനെ എങ്ങനെ സംഭവിക്കുന്നു നമുക്ക് മനസ്സിലാവുന്നില്ല. കോടതി അത് കേട്ടില്ല. കോടതി എന്താ പറഞ്ഞതെന്നറിയോ? ഇത് നിങ്ങൾ പിന്നെ ഗ്രാൻറ് കൊടുക്കുന്ന സ്ഥാപനമല്ല, സെൽഫ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവിടെ ഇത് കുറക്കണമെന്ന് നിങ്ങൾ എങ്ങനെയാണ് പറയുക എന്നാണ് ചോദിച്ചത്. നിയമപരമായിട്ട് TC വേണമെന്നുള്ളത് നിർബന്ധമാണ്. എന്നാൽ TC കൊണ്ടുചെല്ലാത്ത ഒറ്റ കാരണം കൊണ്ട് അഡ്മിഷൻ മുടങ്ങിപ്പോകരുത് എന്ന് കരുതിയിട്ട് അതെങ്ങനെയാണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. ഒരു നീക്കം ഗവൺമെൻറ് നടത്തുന്നുണ്ട്. ഞങ്ങൾ പിടിച്ചാൽ പിടിച്ച പോലെ ഇരിക്കും. ഞങ്ങളുടെ ഓരോ നീക്കങ്ങളും വളരെ ബുദ്ധിപൂർവമായിരിക്കും. തുടക്കം മുതൽ തന്നെ സ്വാശ്രയ മാനേജ്മെൻറ്റുകളുമായി സർക്കാർ ഒത്തുകളിച്ചതിൻ്റെ ദുരന്ത ഫലമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നും മനസ്സിലാവാതെ ഈ പ്രതിപക്ഷം മാനേജ്മെൻറ്റിൻ്റെ കൂടെ നിൽക്കുകയും ഞങ്ങളെ എതിർക്കുകയും ചെയ്യുക, പുകമറി ഉണ്ടാക്കുകയാണ്.
ഗവൺമെൻറ്റാണ് ഇതിനെതിരായിട്ട് നിന്നത് എന്ന വ്യാജേനം നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ മാനേജ്മെൻറ്റിനെ ആകെ പ്രോത്സാഹിപ്പിച്ച് വിട്ടത് കേരളത്തിലെ പ്രതിപക്ഷമാണ്. ഞാൻ ഇന്നൊരു വിഷയം മാത്രം പറഞ്ഞാൽ എനിക്ക് ഗൗരവം എടുത്തുകൊണ്ടാണ്, മറ്റ് വിഷയങ്ങൾ ഇല്ലാത്തതുകൊണ്ടല്ല. രക്ഷിതാക്കൾ തൻ്റെ മോനെ തൻ്റെ മോളെ ഇവിടം വരെ എത്തിച്ചു, ഇനി എങ്ങനെ അപ്പുറം കൊണ്ടുപോകും എന്ന ആധിയിലും വ്യഥയിലുമാണ്. ഈ ഒറ്റ കാരണത്താൽ പ്രവേശനം തടയപ്പെട്ടു പോകും എന്ന് ആശങ്കപ്പെടേണ്ടതായിട്ടില്ല. മെഡിക്കൽ പ്രവേശന വിഷയത്തിൽ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും നെഞ്ചെടുപ്പ് ഏറ്റെടുക്കാൻ വിപ്ലവ വിദ്യാർത്ഥി സംഘടനക്കാർ ഉൾപ്പെടെ ആരെയും കാണുന്നില്ല. എല്ലാവരും ഓണം ആഘോഷിക്കാൻ പോയതാവും. വക്രദൃഷ്ടിയിൽ ഇടവേളയാണ്. ഓണത്തല്ലുമായി പഞ്ചവടി പിറവം. ഇടവേളയ്ക്ക് ശേഷം ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ മദ്യത്തിൽ കുളിപ്പിച്ച് പാലത്തെ കൊണ്ടുവന്ന കഥ ഇവിടെ അങ്ങാടിപ്പാട്ടാണ്. വക്രദൃഷ്ടി തുടരുന്നു. പല പഞ്ചായത്തുകളിലും നഗരസഭകളിലും അഴിമതിയുടെ കാര്യത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും യോജിപ്പിലായിരിക്കും. പങ്കിടൽ തർക്കത്തിലാവുന്നിടത്താണ് സാധാരണ അടി പൊട്ടുക. എറണാകുളം ജില്ലയിലെ പിറവം മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനെതിരായി പ്രതിപക്ഷം അഴിമതി ആരോപിച്ചപ്പോൾ അടി കലശലായി. ഓണക്കാലമല്ലേ, ഓണത്തല്ലിൻ്റെ കുറവ് വേണ്ട. ഒരു സ്വേച്ഛാധിപതിയെ പോലാണ് പ്രസിഡന്റ് ഇക്കാര്യത്തിൽ പെരുമാറിയത്. പ്രതിപക്ഷത്തോട് പോട്ടെ, സ്വന്തം മുന്നണിയിൽപ്പെട്ട അംഗങ്ങളോട് പോലും ആലോചിക്കാനുള്ള സാമാന്യ മര്യാദ കാണിച്ചില്ല. ഞങ്ങളോടൊക്കെ ആലോചിച്ചിട്ട് തന്നെയാ എന്ന് പറഞ്ഞ മെമ്പർ റാഹേലോടും ഭർത്താവിനോടും ആയിരിക്കും. സഭയിലില്ലാത്ത എന്റെ ഭർത്താവിനെ കുറിച്ച് സംസാരിക്കരുത്. ഞാനിവിടെ ഉണ്ട്, അവിടെ നിന്നാ മതി. പ്രതിപക്ഷ നേതാവ് വസ്തുതകൾ വളച്ചൊടിക്കുകയാണ്. പാലം അപകടത്തിലാണെന്ന് പറഞ്ഞത് പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അദ്ദേഹം എന്ന് പരിശോധിച്ച് തീരുമാനിച്ചിട്ടുള്ളതാണ്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ മദ്യത്തിൽ കുളിപ്പിച്ച് പാലത്തെ കൊണ്ടുവന്ന കഥ ഇവിടെ അങ്ങാടിപ്പാട്ടാണ്. അധികാരത്തിന്റെ മത്ത് പിടി ചന്ദനായ പ്രസിഡന്റ് ഈ നാടിനെ കുട്ടിച്ചോറാക്കും. ഞാൻ ഇദ്ദേഹത്തിന് രാജി ആവശ്യം. ഇതെന്താ വെള്ളരിക്കപ്പെടണോ? ഇയാൾ പറഞ്ഞ രാജി വെച്ച് ഇറങ്ങിപ്പോൻ. ഇറങ്ങിപ്പോയില്ലെങ്കിൽ ഞങ്ങൾ അകത്ത് കയറി വയസ്സിനെ പിടിച്ച് പുറത്താക്കും. അവന്റെ അച്ഛയുടെ വിധവാ പെൻഷൻ ഇരുന്നില്ലെങ്കിൽ നീ എന്തോ മൂത്തവനാടാ. മെമ്പർ അന്തസ്സായിട്ട് സംസാരിക്കണം. പഞ്ചവടി രാഹിലിന്റെ അന്തസ് നാട്ടുകാർക്കൊക്കെ അറിയാം. അവന് ചെരുപ്പൂരി അടിവാകാതെ എന്നാ അടിക്കാനെങ്കിൽ വാടാ. വീണ്ടും ഇടവേള. ചാനൽ ചർച്ചക്കാരോട് രാജകുടുംബം. മീഡിയകൾ അതിനെ വഷളാക്കാതെ ഇരുന്നാൽ വലിയ ഉപകാരം. ഓണക്കാലമാണ്, ചർച്ച ചർച്ച എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഇങ്ങനെ അലറുക, നമുക്ക് കേൾക്കാൻ തന്നെ വയ്യ എന്താ പറയുന്നതെന്ന്. നാല് പേരിരുന്ന് അലറുകയാണ്, അതിന് നടുക്ക് ഒരു ആങ്കറും ഉണ്ട്. ഈ വിളിയാണ് കൂടുതൽ. വീണ്ടും വക്രദൃഷ്ടിയിലേക്ക്. തിരുവനന്തപുരത്തെ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ തുറക്കാൻ പാടില്ലെന്ന ഉറച്ച തീരുമാനത്തിലാണ് രാജകുടുംബം. നിലവറ തുറക്കുന്നതിന് തന്ത്രി അനുകൂല നിലപാടെടുത്താലും രാജകുടുംബം സഹകരിക്കില്ലെന്ന് അശ്വതി തിരുനാൾ ലക്ഷ്മിഭായി വ്യക്തമാക്കി. ഓണക്കാലത്ത് ബി നിലവറ പ്രശ്നം ചർച്ച ചെയ്യുന്നുവെങ്കിൽ ചാനലുകളോട് രാജകുടുംബത്തിൻ്റെ ഉപദേശം.
ഓരോ ചർച്ചകളും ഇല്ലാത്ത കഥകളും എല്ലാം ഉണ്ടാക്കി കൊണ്ടുവന്ന് അതിനെ കൂടുതൽ മീഡിയകൾ അതിനെ വഷളാക്കാതെ ഇരുന്നാൽ വലിയ ഉപകാരം. ഓണക്കാലമാണ്, ചർച്ച ചർച്ച എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഇങ്ങനെ അലറുക, നമുക്ക് കേൾക്കാൻ തന്നെ വയ്യ എന്താ പറയുന്നതെന്ന്. നാല് പേരിരുന്ന് അലറുകയാണ്, അതിന് നടുക്ക് ഒരു ആങ്കറും ഉണ്ട്. ഈ വിളിയാണ് കൂടുതൽ, ആങ്കറാണ് കൂടുതൽ. അപ്പം നിങ്ങളൊരു മാതൃകാ പാഠം, ഈ പ്രേക്ഷകർക്കൊരു മാതൃകയായിരിക്കണം. ഇങ്ങനെ വിളിക്കാൻ പാടില്ല, ശാന്തമായിട്ട് സംസാരിക്കണം. ശരി, എന്തായാലും ഹാപ്പി ഓണം ടു എവരിബോഡി. എല്ലാവർക്കും ഹാപ്പി. ഇതോടെ ഇന്നത്തെ വക്രദൃഷ്ടി സമാപിക്കുകയാണ്. വീണ്ടും നാളെ ഇതേ സമയം കാണാം. നന്ദി, നമസ്കാരം.